നമസ്കാരം മധുരഗീതം ലിസണേഴ്സ്, ഞാൻ നിങ്ങളുടെ ആർ ജെ വിദ്യാശങ്കർ. ഇന്ന് അല്പം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഒരു ഇന്റർവ്യൂവിനാണ് ഞാൻ തയ്യാറായിട്ടുള്ളത്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊത്ത് കുറച്ച് സൗഹൃദ സംഭാഷണത്തിനും കുറച്ച് ഗൗരവമേറിയ കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് ആദരവോടെ ലെറ്റ് മീ വെൽക്കം ശ്രീ മുരളി തുമാരക്കുടി, ചീഫ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ യു എൻ എൻവിറോൺമെന്റ്. ജനീവയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീ മുരളി സർ നമ്മുടെ കൂടെ ഇന്ന് ടൊറോണ്ടോയിലെ മധുരഗീതം ലിസണേഴ്സായി സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു വിദ്യ, ഐ എം വെരി ഹാപ്പി ടു ബി ഓൺ ദ ഷോ ടുഡേ. ആദ്യം തന്നെ സാറിന്, സാർ ജനീവയിലാണ്, ഞങ്ങൾ ടൊറോണ്ടോയിലാണ്, ഈ ടൈം ഡിഫറൻസ് ഒക്കെ വകവെക്കാതെ സാർ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഒതുക്കി തന്നിരിക്കുകയാണ്. താങ്ക് യു അഗൈൻ ഫോർ ദാറ്റ്. ഇവിടെ അത്ര മാത്രമല്ലല്ലോ, നാട്ടിലാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു തന്നെ. ഇവിടെ ആറോ ഏഴ് മണിക്കൂറിന് മാറ്റമല്ലേ ഉള്ളൂ. സാർ, സാറിനെ കുറിച്ച് കുറച്ച് പഠനമൊക്കെ നടത്തിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എന്നാൽ അത്ര വലിയ പഠനം നടത്തിയിട്ടില്ല, കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് സാറിനെ കുറിച്ച്. വായിക്കും തോറും ഇറ്റ് ഗിവ് മീ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്, ആൻഡ് എസ്പെഷ്യലി ദ ഫാക്ട് ദാറ്റ് ഇപ്പോ യു എന് വേണ്ടി ചീഫ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന ആ ഒരു തസ്തികയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ പിന്നെ യു ഹാവ് ബീൻ പ്രോബബ്ലി ദ വൺ പേഴ്സൺ ഹു ഹാസ് ബീൻ പാർട്ട് ഓഫ് എവ്രി മേജർ റിസ്ക് റിഡക്ഷൻ ഓർ ഡിസാസ്റ്റർ റിക്കവറി പ്രോഗ്രാംസ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് റൈറ്റ് ഫ്രം 2004 സുനാമി, ഇന്ത്യൻ ഓഷ്യന്റെ സുനാമി തൊട്ട് പിന്നീട് അങ്ങോട്ട് ഉണ്ടായ ഹൈറ്റി സംഭവങ്ങൾ, ജപ്പാനിലുണ്ടായത് ആൻഡ് കത്രീന ആൻഡ് എവ്രി പോസിബിൾ തിങ്. അപ്പൊ ഇവിടെയൊക്കെ സാർ, യു ഹാവ് ട്രൈഡ് ടു ബ്രിങ് ഇൻ ആസ് മച്ച് ആസ് റിലീഫ് ആസ് പോസിബിൾ, ബട്ട് മൈ ക്വസ്റ്റ്യൻ വാസ് എ ലിറ്റിൽ ബിറ്റ് മോർ ക്യൂരിയസ് ടു അണ്ടർസ്റ്റാൻഡ്. ഇത്രയും പല പല ജിയോഗ്രഫീസിൽ നടന്ന, പല കാലഘട്ടങ്ങളിൽ നടന്ന ഡിസാസ്റ്ററിൽ, ഇസ് ദർ എനി കോമൺ പാറ്റേൺ സാർ ഒബ്സർവ് ചെയ്തത്? ഇഫ് സോ, ഇസ് ദർ എനിത്തിങ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് കെൻ ഡു ടു കൗണ്ടർ ഇറ്റ്? താങ്ക് യു, വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു പരിധി വരെ ഞാൻ ഈ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന രംഗത്തേക്ക് വന്നത് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയും കുറച്ച് മനസ്സിലായതും കൊണ്ടാണ്. കാരണം 2003 യു എനിൽ വരുന്നതിന് 10 വർഷം മുമ്പ് തന്നെ ഞാൻ ദുരന്ത നിവാരണ രംഗത്ത് ജോലി ചെയ്തിരുന്നു. ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയും. ആദ്യം ബ്രൂണയിലായിരുന്നു. അവിടെ മേജർ ഫോറസ്റ്റ് ഫയർ ഉണ്ടായി, ഷിപ്പിൽ നിന്നുള്ള ഓയിൽ സ്പിൽ ഉണ്ടായി. അതിനുശേഷം ഒമാനിലായിരുന്നു, അവിടെ മേജർ ആയിട്ടുള്ള ഓയിൽ വെൽ ഫയർ ഉണ്ടായി. അതിനുശേഷമാണ് യു എനിൽ വരുന്നത്. ഒരു പരിധി വരെ ഈ ഡിസാസ്റ്റർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ യു എനിൽ എത്തുന്നത്. യു എനിലെത്തി വിദ്യ പറഞ്ഞ പോലെ 2004 സുനാമി തൊട്ട് അനവധി ദുരന്തങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചില പാറ്റേൺ ഉണ്ട്. ഒന്നാമത്, ഈ എവിടെയൊക്കെ ദുരന്തമുണ്ടായോ അവിടെ അവരൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഈ ദുരന്തങ്ങളെല്ലാം മറ്റുള്ള ആർക്കോ സംഭവിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു ചിന്തയിലാണ് അന്ന് വരെ ആളുകൾ ഇരിക്കുന്നത്. ദുരന്തം നടന്നു കഴിയുമ്പോൾ ഇറ്റ് ഓൾവേസ് ക്യാച്ച് ദം ബൈ സർപ്രൈസ്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതിന്റെ സിഗ്നൽസ് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു, പക്ഷെ സിഗ്നൽ നമ്മൾ അവോയ്ഡ് ചെയ്തു. അതിന്റെ ഹ്യൂമൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഫിനോമിനൽ ആണ്. ചിലപ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കും ഫിനോമിനൽ ആയിട്ടുള്ളത്, പക്ഷെ പലപ്പോഴും ഹ്യൂമൻ കോസ്റ്റ് വളരെ ഫിനോമിനൽ ആണ്, പക്ഷേ അത് കംപ്ലീറ്റ്ലി അവോയ്ഡബിളുമാണ്. ഇപ്പോ ഞങ്ങളുടെ ഒരു ഫിലോസഫി, നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒന്ന് വാസ്തവത്തിൽ ഇല്ല. ഡിസാസ്റ്റേഴ്സ് ആർ നോട്ട് നാച്ചുറൽ. നാച്ചുറൽ ആയിട്ടുള്ളത് നാച്ചുറൽ ഫിനോമിനമാണ്. അതായത് ഭൂമി കുലുക്കം എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്, ഭൂമി കുലുങ്ങും. പക്ഷെ ആളുകൾ മരിക്കുന്നത് ഭൂമി കുലുങ്ങുന്നതുകൊണ്ടല്ല. ആ ഭൂമി കുലുങ്ങുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണോ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ആ കെട്ടിടങ്ങൾ ആ ഭൂമി കുലുക്കത്തെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഉള്ളതല്ലെങ്കിൽ ആ കെട്ടിടങ്ങളിൽ തകർന്ന് അതിന്റെ അടിപ്പെട്ടാണ് ആളുകൾ മരിക്കുന്നത്. സുനാമി ഉണ്ടാകും, പക്ഷെ സുനാമി കൊണ്ടല്ല ആളുകൾ മരിക്കുന്നത്. സുനാമി എവിടെ വരുന്നോ അവിടെ നമ്മൾ വീടുകൾ വെച്ചത് കൊണ്ടും വേണ്ടത്ര ഏർലി വാർണിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ ആളുകൾ മരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹൈപ്പോത്തിസിസ്, അതായത്
പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിനെ നമ്മൾ അറിയാതെ നമ്മൾ പെരുമാറുന്നത് കൊണ്ടാണ് അത് ദുരന്തങ്ങളായി മാറുന്നത്. ഈ അറിവ് കൺസിസ്റ്റന്റ് ആണ്. ഏതൊരു ദുരന്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പുറകിൽ ഉള്ളത് പ്രകൃതിയെ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ഇൻഡസ്ട്രിയിലെ ഹസാർഡിനെ അറിയാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അതൊരു ദുരന്തമായി മാറുന്നത്. അത് പൂർണ്ണമായും നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാമല്ലോ. അതിൽ നിന്നാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്നും ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് ഞാൻ മാറുന്നത്. താങ്ക് യു ഫോർ ദാറ്റ് ഇൻസൈറ്റ്ഫുൾ ആൻസർ സർ. നമ്മൾ വെറുതെ പ്രകൃതിയെ പഴിചാരിയിട്ട് കാര്യമില്ല. നമ്മൾ വീണ് കിടക്കുന്ന മുള്ളിൽ കാല് തറച്ചിട്ട് മുള്ള എന്നെ കുത്തി എന്ന് പറയുന്ന പോലെയേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു അനലോഗി തന്നെയാണത്. താങ്ക് യു സർ. സർ, ഇപ്പോ ഞാൻ കേട്ട ഒരു തിയറിയാണ്. ഐ ആം നോട്ട് ഷുവർ ഹൗ ഫാർ ഇറ്റ് ഇസ് ട്രൂ. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തുടർച്ചയായി വരുന്ന ഡീഫോറസ്റ്റേഷൻ മൂലം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് മൂലം, there could be possible future pandemics. And ഈ തിയറി ഞാൻ കേൾക്കുന്നത് ഇങ്ങനെയാണ്. ഓഫ് കോഴ്സ് വി ആർ ഓൾ ഡിസ്കസിംഗ് അബൌട്ട് കോവിഡ് ഈ പാൻഡമിക്കിനെ കുറിച്ചാണ്. പക്ഷേ ദ പോസിബിലിറ്റി വേർ ദി സേസ് ഈ ഡിഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ ഒരു പക്ഷേ ഡെൻസ് ഫോറസ്റ്റിൽ മാത്രം കണ്ടുവരുന്ന ഹ്യൂമൻ കോൺടാക്റ്റിൽ ഇല്ലാത്ത വൈറസിന് ഹ്യൂമൻ സൊസൈറ്റിയിലേക്ക് എത്തിച്ചേരാൻ ഒരു മാർഗം നമ്മൾ വി ഹ്യൂമൻ ബീങ്സ് ആർ ക്രിയേറ്റിംഗ് എന്നൊരു തിയറി. ഇതൊരു കേട്ടറിവാണ്. പക്ഷേ ഇൻ ദിസ് ഏജ് വെയർ വി ഹിയർ സോ മെനി തിയറീസ്, ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്ന ഒരു സംശയം ബാക്കി നിലനിൽക്കെ, ഐ തിങ്ക് യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ഹൂം ഐ കൻ പോസ്റ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഇസ് ഇറ്റ് ട്രൂ? ഇത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അതായത് ഇപ്പോൾ ഈ മനുഷ്യരിലേക്ക് പുതുതായിട്ട് വരുന്ന 10-7 രോഗങ്ങളും വൈൽഡ് ലൈഫിൽ നിന്ന് വരുന്നതാണ് വൈറസ്. അപ്പോൾ മനുഷ്യനും ഫോറസ്റ്റിലെ അനിമൽസും തമ്മിൽ കണക്ട് ചെയ്യാൻ എവിടെയൊക്കെ സാഹചര്യമുണ്ടോ അത് തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസ്മിഷനുള്ള സാധ്യത കൂട്ടുമല്ലോ. അപ്പോൾ ഹ്യൂമനും അനിമൽസും തമ്മിൽ ഒരു ബഫർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അവിടെ. അപ്പോൾ ഡിഫോറസ്റ്റേഷൻ ഒഴിവാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും, ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോറസ്റ്റിന്റെ അകത്തേക്ക് നമ്മൾ കടന്നു കയറുന്നു എന്നുള്ളൊരു സാഹചര്യമാണല്ലോ. അനിമൽസ് പുറത്തേക്ക് വരുന്ന അപ്പൊ ഒരു ബഫർ സോൺ ഉണ്ടാക്കുക, അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആ കോണ്ടാക്ട് ഇപ്പോൾ വനത്തിലുള്ള വന്യമൃഗങ്ങളുമായിട്ടും അല്ലെങ്കിൽ അനിമൽസുമായിട്ടും ബേഡ്സുമായിട്ടും നമ്മൾ കോണ്ടാക്ട് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു സുനോട്ടിക് ഡിസീസ് ഈ ഹ്യൂമൻ അനിമൽ ബാരിയർ ജമ്പ് ചെയ്ത് മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത കൂടും. അതിൽ ചിലത് പാൻഡമിക് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും അതൊരു സാധ്യതയാണ്. അപ്പൊ എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധയ്ക്ക്, ഞാൻ ആ പറഞ്ഞ തിയറി എന്റെ മാത്രം ഒരു ജൽപ്പനയല്ല. ഞാൻ സാറിനോട് ചോദിച്ച ആ തിയറി കൺഫേം ചെയ്തിരിക്കുന്നു. സോ ലെറ്റ്സ് നോട്ട് ഡു മോർ ഹാം ടു നേച്ചർ ദൻ വാട്ട് വി ഹാവ് ഓൾറെഡി ഡൺ. ആൻഡ് സ്പീക്കിംഗ് ഓഫ് ദി ഹാം ദാറ്റ് വി ഹാവ് ഡൺ ടു ദ നേച്ചർ ആൻഡ് ദി ഇമ്പാക്ട് ദാറ്റ് വി ആർ ഫേസിംഗ്, സർ, ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലിസൺ ടു യുവർ ടെഡെക്സ് ടോക്സ് വെയർ യു ഹാവ് കൺസിസ്റ്റന്റ്ലി സെഡ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് റിയൽ. And it is now. It is not something that is going to happen in future. So there is no point in debating whether it is true or not. Having said that, sir, again in your speech, you have said that there have been studies which scientists have been doing since 1970s. And there are reports that have been consistently published. Correct. Despite which, a major decision came in only in 2015 in the Paris Accord, where the countries have accepted that, okay, we'll do something about it. Why do you think, sir, there has been such an overwhelming resistance to acknowledge a scientific fact that climate change is real and it could potentially, I don't want to give apocalyptic theories, but still, potentially it could damage human race as we see it today. Why is still there an overwhelming resistance to it? Thank you. Valre relevant ayirulloru chodyamaanu. Valre ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിലുമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കോവിഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോളിസി മേക്കിംഗ് ബേസ്ഡ് ഓൺ സയൻസ് 2015 തുടങ്ങിയത്. 1992 എർത്ത് സമ്മിറ്റിൽ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഗ്ലോബൽ ത്രെറ്റ് ആണെന്നും അതിനെതിരെ ഹ്യൂമാനിറ്റി ഒരുമിച്ച് വരണമെന്നുമുള്ള നിർദ്ദേശത്താൽ ഗ്ലോബൽ ഫ്രെയിംവർക്ക് കൺവെൻഷൻ
ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, യു എൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ക്ലൈമറ്റ് ചേഞ്ച് 1992 തന്നെ സൈൻ ചെയ്തിരുന്നു. 1997 കാർബൺ എമിഷൻ റിഡക്ഷൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ക്യോട്ടോ പ്രോട്ടോകോൾ സൈൻ ചെയ്യുന്നത്. അതിനുശേഷം 2008 കോപ്പൻഹേഗൻ കൂടുതൽ എഗ്രിമെന്റുകൾ ഉണ്ടായി, 2015 പാരീസ് എഗ്രിമെന്റ് ഉണ്ടായി. ഈ ഓരോ എഗ്രിമെന്റ് വരുംതോറും പോളിസി മേക്കേഴ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും അർജൻസിയും കൂടി വന്നു എന്നുള്ളതാണ് റിലവന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഈ 1997 എഗ്രി ചെയ്തതേ ഉള്ളൂ, ആക്ട് ചെയ്തില്ല. 2015 കാര്യത്തിലും വലിയൊരു മാറ്റമില്ല, എഗ്രിമെന്റ് കൂടുതൽ കൂടുതൽ ഇതായിട്ട് വരുന്നുണ്ട്, പക്ഷെ ആക്ടിങ് അത്രമാത്രം വരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആക്ട് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഇമ്മീഡിയറ്റ് ആൻഡ് ഓബിയസ് ആണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറി വേറൊരു ഫ്യൂവലിലേക്ക് മാറണം, റിന്യൂവബിൾ എനർജിയിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ അതിനൊരു കോസ്റ്റ് ഉണ്ട്, അതിന് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഉണ്ട്. അത് ഇന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഇപ്പൊ യു കെയിലാണെങ്കിൽ സ്റ്റേൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു വളരെ പ്രശസ്തമായുള്ള ഒരു സ്റ്റഡി ഉണ്ട്. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഇന്ന് ആക്ട് ചെയ്തില്ലെങ്കിൽ, ഈ ക്ലൈമറ്റ് ചേഞ്ച് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോണമിക്ക് ഉണ്ടാവുന്ന നഷ്ടം എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കോസ്റ്റ് വളരെ നാള് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നാമത് റിയൽ അല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും, രണ്ടാമത് എന്നെ ബാധിക്കുന്നതല്ലല്ലോ, എന്റെ ഇപ്പോഴത്തെ അടുത്ത ക്വാർട്ടറിലെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല, ഈ വർഷത്തെ ബജറ്റിനെ ബാധിക്കുന്നതല്ല, പക്ഷെ കോസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് പ്രിവെന്റ് ചെയ്യാനുള്ള കോസ്റ്റ് വിൽ അഫക്ട് മൈ ലൈഫ് സ്റ്റൈൽ ടുഡേ, മൈ ബജറ്റ് ടുഡേ, മൈ പ്രോഫിറ്റ് ടുഡേ. അപ്പൊ ഈ ഫ്യൂച്ചറിനെ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയ മാറ്റം ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ ഈ കോവിഡിന്റെ ഒരു പ്രസക്തി. കോവിഡ് വരുന്നു, നമ്മൾ ഒരു കാലത്തും ഒരു ഉലർച്ചെ ഒരു 25 മുമ്പ് ശാസ്ത്രജ്ഞന്മാർ വാൺ ചെയ്തിരുന്നു വെക്കാം, കോവിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകാൻ പോവുകയാണ്, ഒരു ഗ്ലോബൽ പാൻഡമിക് ഉണ്ടാകാൻ പോവാണ്. ആ സമയത്തേക്ക് എല്ലാ വിമാനങ്ങളും നിർത്തി വെക്കേണ്ടി വരും. ഇംപോസിബിൾ, ഒരു രാജ്യങ്ങളും അതിനെ എഗ്രി ചെയ്യാനായിട്ട് പോകുന്നില്ല. നോ നോ നോ, യു കനോട്ട് സ്റ്റോപ്പ് ഓൾ ട്രാവൽ, ആൻഡ് ഓൾ സോർട്ട് ഓഫ് എക്സ്ക്യൂസസ് വിൽ കം വൈ ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ യുനോ ദ ഗ്ലോബൽ എക്കോണമി ടു ബി ബ്രോട്ട് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ ടു ഫൈറ്റ് എ പാൻഡമിക് എന്നുള്ളതായിരിക്കും അന്നത്തെ ഒരു പൊസിഷൻ. പക്ഷെ ആക്ച്വൽ ആയിട്ട് കോവിഡ് വരുന്നു, ആൻഡ് ഇറ്റ് ഇസ് ഹിയർ ആൻഡ് നൗ. അപ്പൊ നമ്മൾ ചെയ്തില്ലെങ്കിലുള്ള കോൺസിക്വൻസ് ഇസ് ലൈക് ഹാപ്പനിങ് നോ ഇൻ യുവർ ഹോസ്പിറ്റൽസ് ടുഡേ. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ഗ്ലോബൽ കൺവെൻഷന്റെ ആവശ്യമില്ല, ഗ്ലോബൽ അഗ്രിമെന്റിന്റെ ആവശ്യമില്ല, ഗവൺമെന്റ് ജനങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ്സ് ആർ ആക്ടിംഗ് ലൈക്ക് യുനോ വിത്തൗട്ട് കൺസൾട്ടിങ് എനിബഡി. യുനോ അമേരിക്ക യൂറോപ്പിലേക്ക് നിന്നുള്ള ഫ്ലൈറ്റ് ബാൻ ചെയ്യാനായിട്ട് വേറെ ആരോടും ചോദിക്കുന്നില്ല, അമേരിക്ക ജസ്റ്റ് ഡിസൈഡിങ്, ഇന്ത്യ ഡിസൈഡിങ് ഓൺ ഇറ്റ്സ്. അപ്പോ ആ തരത്തിലൊരു സെൻസ് ഓഫ് അർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മാറും. അതൊരു തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തിൽ ഹോപ്പ്ഫുൾ ആണ്. ഇപ്പോഴത്തെ ആ ഫ്യൂച്ചർ ഡയമെൻഷൻ അങ്ങ് മാറിക്കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ ഇമ്പാക്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഡ്രമാറ്റിക് ആയിട്ടുള്ള ആക്ഷന് ഹ്യൂമാനിറ്റി തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. ലൈക് യു ആർ ഏബിൾ ടു യുനോ സ്റ്റോപ്പ് ട്രാവലിംഗ്, റെഡ്യൂസ് കൺസംപ്ഷൻ, യുനോ വർക്ക് ഫ്രം ഹോം. All these things we could have said for climate change also, you know, to prevent climate change, these are the type of things you wanted to do, and it would have never come. But now that we have demonstrated, many of these things would be beneficial for also fighting the climate change in future. Hopefully we are too late before we decide to act. That's only hope we can say. And yeah, we hope we will have time for future generations as well. Sir, I'm not saying that I'm trying to classify as we are normal and you're elitist. അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു സാധാരണ ബാങ്ക് ജോലിയാണ്. അവിടെയുള്ള ഓപ്പ് റിസ്ക് മാനേജ്മെന്റിലൊക്കെ ഇങ്ങനെ ഓരോ പ്രോജക്ടുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആൻഡ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഗോ ടു ദയർ റെഗുലർ 9-to-5 ജോബ്സ് വിച്ച് ഇസ് മോർ ടു ഡു വിത്ത് സർട്ടൻ സ്പെസിഫിക് ഇൻഡസ്ട്രീസ്. പക്ഷെ വി ആർ ക്യൂരിയസ് ടു നോ ഹൗ ഡസ് എ നോർമൽ ഡേ ലുക്ക് ഫോർ ദ ചീഫ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ യു എൻ. എങ്ങനെയാവും ഒരു സാധാരണ ദിവസം? And what are the different areas that you will be focusing on?
താങ്ക് യു. എന്റെ വാസ്തുവിൽ എന്റെ ഇപ്പോഴത്തെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജർ എന്നുള്ളൊരു ജോലിയാണ്, ഓഫ് ക്രൈസിസ് മാനേജ്മെന്റ് ബ്രാഞ്ച്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചീഫ് എന്ന് പറയുന്നത് ഞാൻ തന്നെ ചെയ്യുന്ന ജോലിയാണെങ്കിലും അതൊരു ഡേ ടു ഡേ ജോബ് അല്ല, കാരണം ഡിസാസ്റ്റർ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു ഒന്നല്ലല്ലോ. അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു കൺസിഡറേഷൻ. അപ്പൊ സാധാരണഗതിയിൽ എനിക്ക് ലോകത്ത് 5 രാജ്യങ്ങളിൽ സ്ഥിരമായിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. അഫ്ഗാനിസ്ഥാനിലുണ്ട്, സുഡാനിലുണ്ട്, ഹൈറ്റിയിലുണ്ട്, സൗത്ത് സുഡാനിലെ ഓഫീസ് ഞങ്ങളിപ്പോ ജസ്റ്റ് ക്ലോസ് ചെയ്തുള്ളൂ, എന്റെ കുറച്ച് ആക്ടിവിറ്റി ബാക്കിയുണ്ട്. നൈജീരിയയിലുണ്ട്, അവിടെ എന്നെ 100 or 150 സ്റ്റാഫ് ഡേ ടു ഡേ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇപ്പൊ നിങ്ങൾ ബാങ്കിലൊക്കെ ചെയ്യുന്ന പോലുള്ള റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം ഉണ്ടല്ലോ. അവരുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും, അവരുടെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ട്രെയിനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. പക്ഷെ വി ആർ ഓൾ ദ ടൈം വാച്ചിങ് ദ ഗ്ലോബ്, യുനോ സംബഡി ഈസ് വാച്ചിങ്. അപ്പൊ ഞങ്ങളെല്ലാം നമ്മളെല്ലാം പോലെ സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ നോക്കുന്നുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് അതിന് ഒഫീഷ്യൽ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. So somebody is watching the world to see if there's a crisis, and you know, which could happen any time. So let's say yan avade irikkunu ippo oru udaharanam paru, ippo 2011 le tsunami an office il irikkunu sudden aayittu ingane oru idu varunu ente boss enodu parayunu just you know come up and we'll watch the tv. So then we'll go up appo nokkunu appo Japanile tsunami undayirikkunu. അപ്പൊ നമുക്ക് ആകപ്പാടെ കിട്ടുന്ന വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ആദ്യത്തെ ഇൻഫർമേഷൻ. ഇപ്പോ 2004 സുനാമി വരുന്നത് എർത്ക്വേക്കിന് ഇൻ ഇന്തോനേഷ്യ 17 people killed എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്. ആ ഇത് കഴിയുമ്പോഴത്തേക്കും 162,000 people ആർ ഡൈഡ് ഇൻ ഇന്തോനേഷ്യ. അപ്പൊ ആദ്യത്തെ ഇൻഫർമേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ഇതിന്റെ സ്കെയിൽ എത്രയാണെന്നുള്ളത്. ഇപ്പൊ ജപ്പാനിൽ സുനാമി ഉണ്ടായിരിക്കുന്നു, ഞങ്ങൾ പോകുന്നു. അപ്പൊ ഇനിഷ്യൽ ആയിട്ടുള്ള സിഗ്നൽസ് ആണ് വരുന്നത്. സോ ഇൻസ്റ്റന്റ്ലി ഇപ്പൊ ഓരോ ഡിസാസ്റ്റർ അനുസരിച്ചിട്ട് അതിന്റെ ഗ്ലോബൽ ട്രാക്കിങ്ങിന്റെ ചില സിസ്റ്റം ഉണ്ട്. ഇപ്പോ എർത്ത്ക്വേക്ക് ആൻഡ് സുനാമി ആണെങ്കിൽ US ജിയോളജിക്കൽ സർവേയുടെ വെബ്സൈറ്റിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പോകും. അപ്പൊ അവിടെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. 100% ആക്യുറേറ്റ് ആയിരിക്കില്ല, പക്ഷെ അപ്രോക്സിമേറ്റ് ആയിട്ടൊരു സിഗ്നൽ കിട്ടും. അപ്പോൾ ഇറ്റ് ഹാസ് ഹാപ്പൻഡ് 10 kilometers ബിലോ യുനോ 300 kilometers ഓഫ് തൊഹോക്കു എന്നൊരു സിഗ്നൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മളുടെ പരിചയം വെച്ചിട്ട് നമുക്ക് അറിയാം, ഓക്കെ ദിസ് ഇസ് ലൈക്ലി ടു ലീഡ് ടു സംതിങ് സീരിയസ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കോസ്റ്റ് ലൈൻ വെർ സുനാമി ഇസ് ലൈക്ലി ടു ഹിറ്റ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മാപ്പ് എടുക്കുന്നു, കോസ്റ്റ് ലൈനിൽ നോക്കുന്നു. അപ്പൊ നമുക്ക് അറിയാം ഈ കോസ്റ്റ് ലൈൻ ഹെവിലി പോപ്പുലേറ്റഡ് ആണോ അതോ മോസ്റ്റ്ലി വെജിറ്റേഷൻ ആണോ എന്ന് അറിയുന്നതിൽ നിന്നും ഇതിന്റെ സ്കെയിൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏത് രാജ്യത്തൊക്കെയാണത് വരാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ ജപ്പാനിലേക്കാണ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരല്പം റിലാക്സ്ഡ് ആണ്, കാരണം ജപ്പാൻ ഈസ് ഫുള്ളി പ്രിപ്പയർഡ് ടു ഡീൽ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസിന്റെ ഒരു ആവശ്യം കിട്ടിയെന്ന് വരില്ല. അതേസമയം വേറെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ വരുന്നത് ലെറ്റ്സ് സേ ഹൈറ്റി എന്ന് പറയുന്ന ഒരു രാജ്യത്താണെങ്കിൽ നമുക്ക് അറിയാം, ഓക്കെ ദിസ് പീപ്പിൾ ആർ ഗോയിങ് ടു ഹെൽപ്പ് ടു നീഡ് ഹെൽപ്പ്, സോ ലെറ്റ്സ് ബി പ്രിപ്പയർഡ്. ഇപ്പൊ 2020 നമുക്കുണ്ടായ മേജർ ഡിസാസ്റ്റർ ബെയ്റൂട്ടിലെ എക്സ്പ്ലോഷൻ ആണ്, പോർട്ടിലുണ്ടായ എക്സ്പ്ലോഷൻ. അപ്പൊ എക്സ്പ്ലോഷൻ വരുന്നു, വലിയ എക്സ്പ്ലോഷൻ ആണെന്ന് കാണുന്നു. ടെലിവിഷനിൽ കാണുന്ന നിമിഷത്തിൽ മറ്റുള്ള ഇമേജ് മുഴുവൻ നമ്മളുടെ മനസ്സിലേക്ക് വരും പരിചയം കാരണം. അതിന്റെ ചുറ്റും ഒരു ഒരു സോൺ ഓഫ് ഡാമേജ് ഉണ്ടാകും. ഈ ഡാമേജ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാമേജുകൾ ഉണ്ടാകും. അപ്പൊ അതിൽ കെമിക്കൽ ആയിട്ടുള്ള ഇപ്പോ പെട്രോൾ ബങ്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് റൂഫിംഗ് ഉള്ള കെട്ടിടങ്ങൾ ഉണ്ടാകും. ഇത് എങ്ങനെ ഒരു ഡാമേജ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ആയിരിക്കും എന്റെ മനസ്സിൽ കൂടെ പോകുന്നത്. അതേസമയം ഒരു WHO ആളാണെങ്കിൽ ദേ വുഡ് ബി തിങ്കിങ് അബൌട്ട് ഹോസ്പിറ്റൽസ്, വാട്ട് ടൈപ്പ് ഓഫ് ഡാമേജ് ഇറ്റ് വിൽ ഹാവ് ഓൺ ഹോസ്പിറ്റൽസ്. ആൻഡ് സിമിലർലി യുനിസെഫ് വിൽ ബി തിങ്കിങ് അബൌട്ട് ചിൽഡ്രൻ, യുനെസ്കോ വിൽ ബി തിങ്കിങ് അബൌട്ട് എഡ്യൂക്കേഷൻ. ഇൻസ്റ്റന്റ്ലി വി ആർ ഓൾ ലുക്കിംഗ് അറ്റ് ദിസ് ആൻഡ് അവർ സെൻട്രൽ സിസ്റ്റം ഈസ് ഓൾസോ ഫോളോയിങ് ദിസ് മേജർ ഇവന്റ്. ദേ വിൽ ദെൻ സെൻഡ് an alert to all of us and say, look, something has happened in Beirut, we may have to go, where are you? But Geneva la irikkam, raathri irikkam, pagal irikkam, allekil India la irikkam, vera airport la evidengil irikkam, nammude nearest airport evidiyana, ningal travel cheyan ready aano ennulla information namukku udan head office like report cheyanam.
ആ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യുന്നു. നമ്മളുടെ ലാംഗ്വേജ്, നമ്മുടെ നാഷണാലിറ്റി, നമ്മളുടെ അവൈലബിലിറ്റി ഇതെല്ലാം നോക്കിയതിന് ശേഷം ഒരു ഇനിഷ്യൽ ടീമിനെ പ്രിപ്പയർ ചെയ്യുന്നു, ഒരു 6-member ടീമിനെ. ജനറലി വി ആർ റെഡി ടു ട്രാവൽ വിത്തിൻ 6 hours ഓഫ് എൻ ഇനിഷ്യൽ റിപ്പോർട്ട്. ഇപ്പൊ സാധാരണഗതിയിലാണെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ ഉണ്ടാകുമല്ലോ, പക്ഷെ ഇപ്പൊ കൊറോണയുടെ ഒരു കാലമൊക്കെ ആയിക്കുമ്പോ അങ്ങനെയില്ല. അപ്പൊ നമുക്ക് സ്വിസ് ഗവൺമെന്റിന്റെ ഫ്ലൈറ്റുകൾ അവർ അറേഞ്ച് ചെയ്ത് തരും. ഇപ്പൊ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്വിസ് എയറിന്റെ ഫ്ലൈറ്റ് ആയിരിക്കാം. അവർ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മളുടെ ഇനിഷ്യൽ ടീം പോകുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു റെസ്പോൺസിന്റെ ഒരു ദിവസം. ഇനി റെസ്പോൺസിൽ നമ്മൾ അവിടെ റീച്ച് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ, പിന്നെ നമുക്ക് ഈ 24-hour day ഒരു ലൈക്ക് ഒരു ഷിഫ്റ്റ് ആണ്. ഈ ഒരു 9-to-5 പോയി, ബിക്കോസ് ദെൻ യു ഹാവ് ടു ബി ആക്റ്റീവ് 24/7. ബട്ട് ഓഫ് കോഴ്സ് ടേക്കിംഗ് ടേൺസ് ആൻഡ് ടേക്കിംഗ് റെസ്റ്റ്. അപ്പൊ നമ്മൾ രണ്ട് കൺട്രോൾ സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആസ് സൂൺ ആസ് യു ലാൻഡ് ഇൻ എ കൺട്രി, യു എസ്റ്റാബ്ലിഷ് എ കൺട്രോൾ സെന്റർ അറ്റ് ദ എയർപോർട്ട്. എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഒരുപാട് വരും, അവർക്ക് എവിടെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ദാറ്റ് വൺ തിങ്. അവിടുത്തെ ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നമ്മളൊരു കൺട്രോൾ സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യും. അവരും താഴേക്കുള്ളതും അവരും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ഇന്റർഫേസിലാണ് നമ്മൾ രണ്ടാമത് നിൽക്കുന്നത്. ഈ രണ്ട് വർക്കും നിന്ന് ആൻഡ് ദെൻ യു നോ ലൈക് ഓൾവേസ് ഇന്റർനാഷണൽ അസിസ്റ്റൻസ് കീപ് പോറിങ് ഇൻ ഇൻ ദീസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ. ഇപ്പൊ ഹെയ്റ്റിയിൽ ഞാൻ ചെല്ലുമ്പോൾ വിത്തിൻ 1 week വി ഹാഡ് 1,400 ഓർഗനൈസേഷൻസ് ഹു ആർ ദെയർ ടു സപ്പോർട്ട് ദം. ഓക്കെ, ബിസി ലൈക്ക് ഐ ഡോണ്ട് നോ 20,000 പീപ്പിൾ ദെയർ. അപ്പൊ ഇവരെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു ജോലിയായിട്ട് വരും. And that time, you know, we generally take, you know, 12 to 14 hour working hours. We always ensure that, you know, people get rest, etc. അതാണ് രണ്ടാമത്തെ ലെവലിലുള്ള ആക്ഷൻ, കോർഡിനേഷൻ ആക്ഷൻ. മൂന്നാമത്തെ ലെവലിലുള്ള ആക്ഷൻ എന്ന് പറയുന്നത് അസസ്മെന്റ് ആണ്. ഈ ഡിസാസ്റ്ററിൽ നിന്ന് വേൾഡ് കമ്മ്യൂണിറ്റി ഞങ്ങളിൽ നിന്ന് ഇനിഷ്യൽ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെ ഒന്ന് കാലിബ്രേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഡാമേജ് എന്തുമാത്രം സിഗ്നിഫിക്കന്റ് ആണ്, അതിനെ ഡീൽ ചെയ്യാനുള്ള നാഷണൽ കപ്പാസിറ്റി എന്തുമാത്രമുണ്ട്, ഇത് തമ്മിലുള്ള ഗ്യാപ്പിലാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വരേണ്ടത്. ഇപ്പോൾ ജപ്പാനിൽ ഡിസാസ്റ്റർ ഉണ്ടായി, ജപ്പാനിൽ കപ്പാസിറ്റി ഉണ്ട്, അപ്പൊ ദെൻ ദാർ ഓക്കെ, ദെൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അവിടെ വലിയൊരു ഇതില്ല. അതേ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് ഡിസാസ്റ്റർ വേറൊരു രാജ്യത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ വി ഹവ് ടു ആക്ട് മോർ ഡിസിസീവ്ലി. ഈ കാലിബ്രേഷൻ വേണ്ടിയിട്ട് ദെൻ വി ഹവ് ടു ഗോ. മോസ്റ്റ്ലി യു നോ വിൽ ഹാവ് എ ഹെലികോപ്റ്റർ അവൈലബിൾ ടു അസ് to do a, you know, comprehensive assessment. And of course, we have to go down when needed. The nature of the disaster, etc. If a flood is coming, we don't land in the temperature. If there is an earthquake, then we land and do this thing. In this way, differing in the two or three days, we have to do this. But in the first few days, there is no drama. It is a routine office work. താങ്ക്സ് ഫോർ ദാറ്റ് ഡീറ്റെയിൽഡ് ആൻസർ സർ. കാരണം ഞാനിങ്ങനെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നൊക്കെ പറയുമ്പോഴേ ഞാനിങ്ങനെ എല്ലാം ഒരു ഹോളിവുഡ് സിനിമ സ്റ്റൈലില് ഫുൾ തിരക്ക്, ടെൻഷൻ, ബഹളം, എല്ലാ ദിവസവും ഇങ്ങനെ ആവുന്നൊക്കെയുള്ള ഒരു സങ്കല്പത്തിലായിരുന്നു. അങ്ങനത്തെ ദിവസങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, കാരണം സിനിമയിൽ കാണാൻ രസമാണ്. റിയൽ ലൈഫിൽ അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എറ്റ് ഓൾ എ ബ്ലെസിംഗ് ഫോർ എനിബഡി. സോ ഹോപ്പ്ഫുള്ളി യുവർ ഡേയ്സ് കണ്ടിന്യൂ ടു ബി കംപ്ലീറ്റ്ലി ഓൺ അനാലിസിസ് ആൻഡ് എ നോർമൽ. എന്റെ ഫ്രണ്ട്സ് എല്ലാം പലപ്പോഴും എന്നോട് പറയും, യുനോ മുരളി എല്ലായിടത്തും പോകുന്നുണ്ട്, ബട്ട് യുനോ യു നെവർ കം ടു ടൊറാന്റോ. ഐ സേ ദ ഡേ ഐ കം ടു ടൊറാന്റോ ഇസ് എ ബാഡ് ഡേ. യുനോ ഞാൻ ഏതെങ്കിലും വഴിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ദിവസം ആയിരിക്കില്ല എന്ന് പറയും. അപ്പോ സോ യെസ് ട്രൂ, ഐ ഓൾസോ യുനോ ഹോപ്പ് ആൻഡ് പ്ലാൻ ദാറ്റ് എവറി ഡേ വിൽ ബി എൻ ഈസി ബോറിംഗ് ഡേ. തിരക്കേറിയ ഒരു ജോലിയാണ്, ആൻഡ് പ്രോബബ്ലി വെൻ ദ ജോബ് ഗെറ്റ്സ് റിയലി ടെൻസ് ഇറ്റ് ഇസ് വെരി ടെൻസ് ഫോർ യു. പക്ഷെ സ്റ്റിൽ വി ഓൾസോ സീ ദ ലൈറ്റർ സൈഡ് ഓഫ് യു ആസ് എ ബ്ലോഗർ, റൈറ്റർ. തുമ്മാരുകൂടി കഥകളിൽ നിന്ന് ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു, പിന്നെ അതൊരു വാരാന്തര പതിപ്പിൽ വന്നു, പിന്നെ അത് പുസ്തകമായി. അങ്ങനെ പുസ്തകങ്ങൾ തുടർച്ചയായിരുന്നു. അതിലെ കഥകൾ എന്ന് പറയുന്നത് വളരെ സരസമായി ദൈനംദിന ജീവിതത്തിൽ കാണുന്ന സംഭവങ്ങൾ വളരെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറോട് കൂടി എഴുതി. ഇറ്റ്സ് എ വെരി ഹ്യൂമറസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേ ഓഫ് റൈറ്റിംഗ്, വിച്ച്
I personally see as an entirely different facet of yours. ഇത് എങ്ങനെയാണ് ഈ ജോലി തിരക്കിനിടയിൽ കാണുന്ന ചില ഒബ്സർവേഷൻസ് ഇത്രയും മനോഹരമായി എഴുത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? Thank you for reading and thank you for the compliment. ഇതിൽ രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഒന്ന്, ഈ ഒബ്സർവേഷൻ ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, അത് ഒരു പരിധിവരെ ബിൽറ്റിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ വളരെ ചെറുപ്പത്തിലെ തൊട്ട് വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്, സംസാരങ്ങൾ എല്ലാം. അത് അനവധി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് തമ്മിൽ നമുക്ക് ക്രോസ് കണക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്കിപ്പോ നാട്ടിലെ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയ കഥയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ അടുത്ത് പോയ കഥയും തമ്മിൽ പെട്ടെന്ന് ഇങ്ങനെ ഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിൽ നിന്നാണ് പലപ്പോഴും ആ കഥകളുടെ ഒരു മറ്റുള്ള ആളുകൾക്ക് താല്പര്യം വരുന്നത് അതുകൊണ്ടാണ്. അതായത് ഞാൻ യുനോ ജനീവയിൽ ഇരുന്ന് ലോകത്തെ ഇങ്ങനെ കാണുന്ന അതേ ഇതിൽ തന്നെ വളരെ നാരോ ആയിട്ട് യുനോ പെരുമ്പോഴത്തെ ഏതെങ്കിലും ഒരു ചായക്കടയിലേക്ക് സൂം ഇൻ ചെയ്യാനായിട്ട് ഇങ്ങനെ പറ്റുന്നു. നേരെ തിരിച്ച് അവിടുത്തെ ഒരു ചായക്കടയിൽ ഇരിക്കുമ്പോൾ ഇനോ ലോകത്തിലേക്ക് സൂം ഔട്ട് ചെയ്യാനായിട്ടും പറ്റുന്നൊരു ഒരു രീതിയുണ്ട്. അതാ നമ്മളുടെ ഒബ്സർവേഷൻ പിന്നെ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ അതിന്റെ ഹ്യൂമറിന്റെ ഒരു എലമെന്റ് ആണ്. ആ ഹ്യൂമർ എലമെന്റ് വാസ്തവത്തിൽ ഡെലിബറേറ്റ് ആണ്. ഞാൻ വാസ്തവത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ ഏത് സമയം തമാശ പറയുന്നൊരു ആളൊന്നുമല്ല. കാര്യങ്ങളെ ഞാൻ ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്, എന്നെ ഉൾപ്പെടെ. ഞാനങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നൊരു ആളെ അല്ല. നമ്മൾ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ സാധാരണ മനുഷ്യരാണെന്നും നമ്മൾ എന്തൊക്കെ എത്ര തന്നെ ഉയർന്നു കഴിഞ്ഞാണെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ എല്ലാം വളരെ സാധാരണക്കാരായ സാധാരണ തരത്തിലുള്ള വികാരങ്ങളുള്ള ആളുമാണെന്ന് എനിക്ക് അനുഭവം കൊണ്ട് അറിയാം. എന്റെ കാര്യം മാത്രമല്ല, ഞാൻ ഇനോ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ തൊട്ട് ടാക്സി ഡ്രൈവർമാർ വരെയുള്ള ആളുകളുമായിട്ട് റെഗുലർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. പലപ്പോഴും ഈ ഇത് തമ്മിൽ യാതൊരു മാറ്റവും ഇല്ലാന്ന് റിയലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോ ആർക്കും ലൈറ്റ് ആണ്, പക്ഷെ ഹ്യൂമറസ് അല്ല ഡേ ടു ഡേ ലൈഫിൽ. പക്ഷെ ഹ്യൂമർ ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരാളിലേക്ക് എത്തണമെങ്കിൽ ആ ഹ്യൂമറിന്റെ ഒരു കോട്ടിംഗ് പലപ്പോഴും ആവശ്യമായിരിക്കും. എസ്പെഷ്യലി ഇഫ് ദ മെസ്സേജ് ഇസ് നോട്ട് ഈസി, ആളുകൾക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത മെസ്സേജ് ആയിരിക്കും ചിലപ്പോഴും കൊടുക്കാനുള്ളത്. പക്ഷെ ഹ്യൂമർ വെച്ച് പൊതിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ അവരത് കഴിക്കും. കഴിച്ച് അകത്തെത്തിക്കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം വാസ്തവത്തിൽ ഹ്യൂമർ അല്ല ഉദ്ദേശിച്ചിരുന്നത്, അതിന്റെ അകത്തുള്ള ഇതാണെന്ന്. ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല എന്ന് വരും, ആൻഡ് ദേ ജസ്റ്റ് നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഹ്യൂമർ. എനിക്ക് അതിൽ കംപ്ലൈന്റ് ഇല്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി അവാർഡ് തന്നത് ഹ്യൂമറിനാണ്. വാസ്തവത്തിൽ ഞാനൊരു ഹ്യൂമർ റൈറ്റർ ആണെന്നൊരു ചിന്ത പോലും എനിക്കില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എഴുത്തിലും ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ഉണ്ടാക്കാറില്ല. എനിക്ക് പറയാനുള്ളത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് ഹ്യൂമർ വെച്ച് കവർ ചെയ്തില്ലെങ്കിൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം, ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാണ്ട്. രണ്ടാമതെന്ന് പറയുന്നത്, എൻ്റെ വർക്കിൽ ധാരാളം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണേണ്ടി വരുന്നുണ്ട്. ഇനോ മരിച്ച ആളുകൾ, ഒരു ഇപ്പൊ 10,000 ആളുകളെല്ലാം ഒരൊറ്റ കുഴിയിലിട്ട് ബറി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് പേഴ്സണലായിട്ട് വളരെ ട്രൊമാറ്റിക് ആണ്. അപ്പൊ അത് ഇതിനെ കവർ ചെയ്യുന്ന ഒരു ബബിളും കൂടിയാണിത്. നമ്മൾ ഈ ഒരു നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇവന്റ്സിനെ നമ്മൾ മാസ്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഹ്യൂമറിന്റെ ബബിളിന്റെ അകത്ത് കയറിയിരിക്കുക എന്നുള്ളത് അത് എന്റെ ഒരു പേഴ്സണൽ കോപ്പിംഗ് മെക്കാനിസം കൂടി ആകാം. ഞാൻ അതിനെല്ലാം ഇന്റേർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ കാണുന്ന ട്രോമകളെ ഇന്റേർണലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദാറ്റ് വുഡ് അഫക്ട് മീ ഡീപ്ലി. അപ്പൊ അതിനുള്ളൊരു ബബിളും കൂടി ആയിട്ടാണ് ഞാൻ ഇതിനെ ഹ്യൂമറിന് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ നല്ല കഥകൾ ഞങ്ങൾക്ക് വായിക്കാനുള്ള സാധ്യത ഉണ്ടാവട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ദി ലീസ്റ്റ്, ലോകത്ത് എവിടെയാണെങ്കിലും കേരളത്തിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻസ് പങ്കുവെക്കുകയും അങ്ങനത്തെ ഇപ്പൊ പ്രളയമായാൽ പോലും ആ ദുരന്തം വീണ്ടും വരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ താങ്കളുടെ ഭാഗത്തിൽ നിന്നും വളരെ കൺസിസ്റ്റന്റ് ആയി ലഭിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് സം ഓഫ് ദി റെക്കമെൻഡേഷൻസ് ആർ ബീങ് ഇംപ്ലിമെന്റഡ് ആസ് വെൽ. അപ്പോ കേരളത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവാൻ സാധിക്കാറുണ്ടോ?
പ്രളയത്തിന് ശേഷം സാർ കേരളത്തിൽ പോയി കണ്ടത് സാറിന്റെ ഒരു ഒബ്സർവേഷനിൽ, ആർ വി നൗ പ്രിപ്പയർഡ് ടു നോട്ട് റിപ്പീറ്റ് ദ ട്രബിൾസ് ദാറ്റ് വി ഹാഡ് ഇൻ ദ ലാസ്റ്റ് ഫ്ലഡ്സ്? താങ്ക് യു. ഞാൻ സാധാരണഗതിയിൽ നാട്ടിൽ വർഷത്തിൽ 3 പ്രാവശ്യമാണ് പോകാറ്, ഓണം വിഷു ക്രിസ്മസ് എന്നാണ് പോകാറുള്ളത്. പക്ഷേ ഈ പ്രളയത്തിന് ശേഷം ഓൾമോസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ വർഷം വർക്ക് ഫ്രം ഹോം ആയ കാരണം ധാരാളം സമയം കേരളത്തിൽ ചെലവഴിക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിന്റെ വാസ്തുവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഫീച്ചറുണ്ട്. കാര്യം നമ്മൾ ധാരാളം മൈഗ്രൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇപ്പോൾ ജനുവയിൽ 183 രാജ്യങ്ങളിൽ നിന്നുള്ള മൈഗ്രൻസ് ഇവിടെ ഉണ്ട്. ടൊറന്റോ ആണെങ്കിൽ ഏതാണ്ട് 100-150 രാജ്യങ്ങളിലെ മൈഗ്രൻസ് അവിടെ നിങ്ങളും കാണുന്നുണ്ടാവും. ഞാൻ പല നാടുകളിൽ നിന്നുള്ള മൈഗ്രൻസിനുമായിട്ട് റെഗുലറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പൊ മൈഗ്രേഷൻ 2 തരത്തിൽ ആകാം. ഒന്ന് എന്ന് പറയണെങ്കിൽ ഈ മറ്റൊരു രാജ്യത്തേക്കുള്ളൊരു പുൾ ഉണ്ടാകാം. അതായത് ഇപ്പൊ നമ്മൾ കാനഡയിൽ ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പൊ നമ്മൾ നമ്മളുടെ നാട്ടിൽ വിദ്യാഭ്യാസം നേടിയിട്ട് കാനഡയിലേക്ക് വരുന്നു. രണ്ടെന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല, അവിടെ യുദ്ധമോ ദുരന്തമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ദെൻ ദാറ്റ്സ് എ പുഷ് ഫാക്ടർ, നമുക്കവിടെ നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നു എന്നുള്ളത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നത് പുഷ് ഫാക്ടർ കൊണ്ടല്ല, വാസ്തവത്തിൽ സോഷ്യൽ പുഷ് ഒക്കെ ഉണ്ടായിരുന്നു വരും, പക്ഷെ വേറെ തരത്തിലൊരു പുഷ് ഇല്ല. അതായത് അടുത്ത വീട്ടിലെ ആൾ ഗൾഫിൽ പോയി അപ്പൊ നീ പോകും എന്നുള്ള തരത്തിലുള്ള സോഷ്യൽ പുഷ് ഉണ്ടായിരുന്നു വരാം, ഒരു ഫുൾ ഫാക്ടർ കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള റൂട്ടുകൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ട്. നമ്മുടെ നാട്ടിലെ താല്പര്യം ഒരിക്കൽ പോലും കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് കുറയുന്നില്ല. ഞാൻ ബ്രൂണയിൽ ആദ്യമായിട്ട് ചെന്നപ്പോൾ 50 വർഷമായി ബ്രൂണയിലുള്ള ആളുകളുണ്ട്, അവർ കേരളത്തിലെ പൊളിറ്റിക്സിന് അപ് ടു ഡേറ്റ് ആണ് ഇത്. അപ്പോ അത് ഞാൻ മലയാളികളിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള നാട്ടുകാരിൽ അവർ ഈ നാടുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങ് കൂടുതൽ ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. എന്താ പറഞ്ഞാൽ അവരെ ഒരു പുഷ് ഫാക്ടർ ഉള്ള കാരണം തിരിച്ചു പോകുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ ആ അർത്ഥത്തിൽ എനിക്ക് കേരളം എന്ന് പറയുന്നത് ഞാൻ ഇനി തിരിച്ചു പോകാനുള്ള സ്ഥലമാണ്, അത് നന്നായിരിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ് എന്നുള്ളൊരു തരത്തിൽ ആണ് ഞാൻ കേരളത്തെ കാണുന്നത്. അതുകൊണ്ടാണ് അത്ര കാര്യമായിട്ട് കേരളത്തിലെ ഓരോ വിഷയങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്നത്. കേരളം തീർച്ചയായിട്ടും ബെറ്റർ പ്രിപ്പയർഡ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. ഈ 2018 ഫ്ലഡിലും ബെറ്റർ പ്രിപ്പയർഡ് ആണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. നമ്മുടെ യങ് ആയിട്ടുള്ള സിവിൽ സർവീസ് ഓഫീസേഴ്സ്, യുനോ IAS IPS ഓഫീസേഴ്സ് എല്ലാം വളരെ നന്നായി പെർഫോം ചെയ്തു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് അവർക്കെല്ലാം ഉണ്ട്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉള്ള പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ വളരെ ആക്റ്റീവായിട്ട് അതിൽ ഇടപെട്ടു. അതിന്റെ ഒരു ഗുണമുണ്ട്. പക്ഷെ നമ്മൾ പ്രിപ്പയർഡ് അല്ലാത്തത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ സംഭവിച്ച എല്ലാ ദുരന്തങ്ങൾക്കും നമ്മൾ വളരെ പ്രിപ്പയർഡ് ആണ്. പക്ഷെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തത്തിന് നമ്മൾ പ്രിപ്പയർഡ് അല്ല. കാരണം അത് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പലപ്പോഴും ഈ ഡിസാസ്റ്റർ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നാളെ ഇത് വരും എന്ന് ആരെങ്കിലോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒന്നും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറില്ല. ഞാൻ കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാവുമെന്ന് 2011 തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. തായ്ലൻഡിലെ ഫ്ലഡിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന അന്നാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിലെ ഫ്ലഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്. അതിനുശേഷം 2013 എഴുതി, ഉത്തരാഖണ്ഡിൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ, 2015 ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ എഴുതി, ലൈക്ക് നോ നെക്സ്റ്റ് നമ്മളുടെ ടേൺ ആണ് വരുന്നത്, യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. പക്ഷേ ആക്ഷൻ വാസ് നോട്ട് ടേക്കൺ. ഇപ്പോൾ ലണ്ടനിൽ ഗ്രൻഫെൽ ടവർ എന്ന് പറയുന്ന ഹൈ റൈസ് ബിൽഡിംഗിലെ ഫയർ ഉണ്ടായി. ലണ്ടനിലെ ഫയർ സർവീസ് ഉണ്ടായിട്ട് 400 വർഷങ്ങളായിരുന്നു എന്റെ ഓർമ്മ. അവർ ഉണ്ടായിട്ട് പോലും അവരുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ 150 ഫയർ എഞ്ചിൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും 70 കൂടുതൽ ആളുകൾ ആ ഹൈ റൈസ് ബിൽഡിംഗ് ഫയറിൽ മരിച്ചു. ഞാൻ പറയുന്നുണ്ട് അത് ദുബായിൽ ഉണ്ടായിട്ടുണ്ട്. ദുബായ് അഗെയിൻ എക്സ്ട്രീംലി വെൽ പ്രിപ്പയർഡ്. ബോംബെയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അടുത്ത് കേരളമാണ്. ഇതിപ്പോ ഇത് പ്രിഡിക്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നും വേണ്ട. അത് അടുത്ത് കേരളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ കേരളത്തിൽ ഹൈറൈസ് ബിൽഡിങ്ങുകളുടെ എണ്ണം കൂടുന്നു, കൂടുന്തോറും അതിന്റെ ചാൻസ് കൂടുന്നു, കേരളത്തിൽ ഹൈറൈസ് ബിൽഡിംഗ് ഫയർ ഉണ്ടാവും. ഇതിന് നമ്മൾ പ്രിപ്പയർഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർഡ് അല്ല. പക്ഷേ വിൽ ബി വെരി പ്രിപ്പയർഡ് വെൻ ദ ഫസ്റ്റ് തിങ് ഹാപ്പൻസ്. അതിന്റെ ഒരു ആവശ്യമില്ല. ഇത് നമുക്ക് ഇന്നേ അറിയാമല്ലോ. ഹൈറൈസ് ബിൽഡിംഗ് കൂടുമ്പോൾ അറിയാം ഹൈറൈസ് ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടാകാൻ പോകുന്നതാണ്. അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഈ തരത്തിൽ നമ്മൾ പ്രിപ്പയർഡ് അല്ല. ഇതൊരു
അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. So hopefully this is more to predictive analysis rather than waiting for things to happen and then reacting in a cardinal level. And it is amazing, sir, having a chat with you for so long. And I am absolutely thrilled. Ithrayum karyangal detail ayi sir mai samsarikkan sadichu, including your writing. So thank you so much from our side, from personally from me and from all of Madhuri Geetham listeners. We were absolutely delighted to have you as our guest, and I hope you had a memorable experience as well. Thank you, Vidya, and all the best to Madhuri Geetham. 15 varshamayi oru you know videshathu ingane oru program kondu nadakka ennu parayal eluppamalla arthathil adinella aashamsagalum. I had a great time. Whenever it's ready, please let me know so that I can listen as well as share. We will indeed do, sir. And അതിന്റെ എഴുത്തിന്റെ ഒരുപാട് ഫാൻസ് ഇവിടെ ഉണ്ട്. ഇൻഫാക്ട് എനിക്ക് കുറച്ച് ഇൻസൈറ്റ്സ് ഒക്കെ തന്നത് ഇവിടെ ശ്രീ രജി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് സാറുമായി ബ്ലോഗിൽ സംവാദം ചെയ്യുന്ന സാറിന്റെ ഒരു സുഹൃത്തു കൂടെ, അദ്ദേഹം കൂടിയാണ് ഈ ഇൻസൈറ്റ്സ് ഒക്കെ തന്നത്. സോ ഐ ടേക്ക് ടൈം ടു താങ്ക് ഹിം ആൻഡ് ഐ ഹാവ് ടു മേക്ക് എ നോട്ട്. സർ, ഒരു ദുരന്തവും കൂടാതെ നന്നായി നിൽക്കുന്ന ടൊറോണ്ടോയിലേക്ക് ഒരു എഴുത്തുകാരനായി സാറിന് വരാൻ സാധിക്കട്ടെ, സാറിന്റെ ഫാൻസുമായി ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ വരും. ഞാൻ ഓട്ടോയിൽ വന്നിരുന്നു. ഐ വിൽ കം ടു ടൊറോണ്ടോ നെക്സ്റ്റ് ടൈം.